നമസ്കാരം ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ രാജാറാം മോഹൻ എസ് എസ്ലാണസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു ആയിരത്തി ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ് ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് ആരംഭിച്ചു റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപേര് നൽകിയത് മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ ഷാ രണ്ടാമനാണ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ജീസസിന്റെ കൽപ്പനകൾ അഥവാ പ്രീസെപ്റ്റ് ഓഫ് ജീസസ് ഉൾ മുഹിദ്ദീൻ അഥവാ ഗിഫ്റ്റ് മോണോ തീസ് എന്നീ പുസ്തകങ്ങൾ രാജാറാം മോഹൻ മോഹൻറോയിയുടേതാണ് രാജാറാം മോഹൻ മോഹൻറോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് ബജ്രസൂചി മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ കൊൽക്കത്തയിൽ വേദാന്ത കോളേജും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭയും രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചു ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രഹ്മസഭ എന്ന പേരിലാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് സംവാദ് കൗമുദി ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരായിരുന്നു രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ കേശവ് ചന്ദ്രസെൻ എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ സാധാരണ ബ്രഹ്മസമാജം രൂപീകരിക്കപ്പെട്ടു ആദി ബ്രഹ്മസമാജത്തിന് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് കേശവ് ചന്ദ്രസെനും നേതൃത്വം നൽകി സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസ് ശിവാനന്ദ ശാസ്ത്രി എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചാണ് രാജാറാം മോഹൻ റോയ് അന്തരിച്ചത് റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ